ಗಣ ಪವ ಸ ರಿ ಗಣ ಪವ ಸ ರಿ ಪಿಣ ಪವ ಸರ ಬಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪವ ಸರ ಬಣ ನಿರ 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 ನ ಸರ ಹಣ ಬರ್ಗ ನಾರಾಯಣ ನಾರಾಯಣ ഈശനെ, എന്റെ മഹാദേവ, അവസ്ഥ വളരെയധികം മോശമായിരിക്കുന്നു. ദേവന്മാർ മഹിഷാസുരനോട് യുദ്ധത്തിനായി തയ്യാറായി കഴിഞ്ഞു. എന്നാൽ മഹിഷാസുരനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നത് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഇനി എന്തു നടക്കുമെന്ന് അങ്ങയ്ക്ക് മാത്രമേ അറിയൂ. ഞാൻ തന്നെ മഹിഷാസുരനോട് യുദ്ധം ചെയ്യണമെന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ തന്നെയാണ് ശരണമെന്ന് ദേവന്മാരും വിശ്വസിക്കുന്നു. എന്നാൽ ഞാനോ അവർക്ക് സഹായം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ദേവന്മാരെ വലിയ അബദ്ധം കാണിച്ചിരിക്കുകയാണ്. എന്റെ അടുക്കൽ വന്ന് താനേ കുടുങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ സേനാധിപതി മുരുകൻ തന്നെ നേരിട്ട് വന്നാലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ആ മുരുകൻ യോദ്ധാവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ വന്നു ചേരണം. ദേവന്മാരുടെ എല്ലാം ജീവൻ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ദേവന്മാരുടെ ദേവസേനാപതിയായ ഞാനോ ഇവിടെ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുകയാണ്. ഈ പരിതാപകരമായ അവസ്ഥയിൽ ദേവന്മാരെ ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവർക്ക് എന്നാൽ സംരക്ഷണം നൽകാൻ കഴിയുക? ഇപ്പോൾ എന്നെ കൊണ്ട് കൈലാസം വിട്ട് പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ പുറത്ത് കടക്കാതിരിക്കാനും കഴിയില്ല. ഞാൻ ആകെ കൂടി ഒരു വിഷമസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. സ്വാമി, അങ്ങയെ ഇങ്ങനെ ഒരു അങ്കലാപ്പോടും കോപത്തോടും കൂടി ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതായിട്ടുണ്ടോ? എന്റെ അമ്മയുടെ സ്നേഹത്താൽ എന്റെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ എന്റെ അമ്മയ്ക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എന്നാൽ അമ്മയാണെങ്കിൽ എന്റെ കരുത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നതേയില്ല. എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുമില്ല. ആകാശത്തും അല്ലാതെ ഭൂമിയിലും അല്ലാതെ അന്തരത്തിൽ ദിശമാറിയ ത്രിശങ്കുവിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മനസ്സ്.
അമ്മയുടെ വാത്സല്യത്താൽ പൂട്ടിയ വിലങ്ങിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കുമെന്ന് എനിക്കറിയില്ല. ദേവന്മാരെ, ഉടൻ തന്നെ നിങ്ങളേവരെയും എന്റെ മായാവിലങ്ങ് തടവിലാക്കും. നിങ്ങളിൽ ആരും തന്നെ ജീവനോടെ ഉണ്ടാവുകയില്ല. നിങ്ങൾ ആരും രക്ഷപ്പെടുകയില്ല. ഈ ദിവസത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. എന്റെ മാതുലൻ കറുമ്പനെ വധിച്ചതിന് പകരമായി ഇപ്പോൾ തന്നെ നിന്നോട് പ്രതികാരം വീട്ടുകയാണ്. കണ്ടോളൂ. ഇന്ദ്ര, ഇപ്പോൾ നിന്റെ ശിരസ് ഞാൻ ഛേദിക്കും. ഛേദിച്ചു കഴിഞ്ഞാൽ നിന്റെ ശിരസ് എന്റെ വലത് കാൽ കീഴിൽ കിടക്കും. നിന്റെ ശരീരം എന്റെ ഇടത് കാലിനടിയിൽ ചവിട്ടേറ്റ് കിടക്കും. അങ്ങനെ എന്റെ പരാക്രമങ്ങൾ കൊടുവിൽ നിന്നെ ആർക്കും കാണാൻ സാധിക്കുകയില്ല. എന്റെ സ്വാമി ഇത്രയും ദുഃഖത്തിൽ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും എന്റെ സ്വാമിയെ സഹായിക്കണം. സ്വാമി, എനിക്ക് വളരെ നല്ലൊരു ആശയം തോന്നുന്നുണ്ട് സ്വാമി. ആശയമോ? എന്താണത്? അങ്ങ് എന്റെ പുറത്തിരുന്നതിന് ശേഷം കണ്ണുകൾ അടയ്ക്കണം. അങ്ങയുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും പരിഹാരം ഉണ്ടാവും. നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എന്നെ വിശ്വസിക്കൂ, എന്റെ മേൽ ഇരുന്നുകൊള്ളൂ സ്വാമി. ശരി, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കട്ടെ. മുരുക, മുരുക, നന്ദി. അമ്മേ, ഉടനെ ചെല്ലു. മണിശബ്ദം കേൾക്കുന്നില്ല. മുരുകൻ എവിടെയാണുള്ളതെന്ന് ഒരു നിമിഷം പോലും കളയാതെ അന്വേഷിക്ക്. ഉത്തരവമ്മേ. അജവാഹനമേ, എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്തത്? സ്വാമി, അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ അങ്ങയെ കൈലാസം വിട്ട് പുറത്തു കൊണ്ടുവന്നു. അജവാഹനമേ, പ്രശ്നത്തിനുള്ള പരിഹാരമെന്ന് നീ പറഞ്ഞത് ഇതാണോ? അതെ സ്വാമി. ആ കൈലാസം വിട്ട് അങ്ങ് സ്വയം ഒരടി പോലും എടുത്തു വെച്ചിട്ടില്ല. അങ്ങേക്കു വേണ്ടി ഞാൻ ആ കാര്യം ചെയ്തു. അതുകൊണ്ട്
അങ്ങ് അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം ലംഘിച്ചിട്ടില്ലല്ലോ. മഠയാ, മൂഷികൻ പറയുന്നത് പോലെ നീ മന്ദബുദ്ധിയാണോ എന്ന സംശയം എനിക്കും ഇപ്പോൾ തോന്നുകയാണ്. കൈലാസം വിട്ട് പുറത്തു പോകരുത് എന്നതിന് അതല്ല അർത്ഥം. എന്റെ അമ്മയുടെ അനുവാദം ഇല്ലാതെ ഞാൻ എവിടെയും പോവില്ല എന്നതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. നീ കാരണം ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ലംഘിച്ചിരിക്കുകയാണ്. എന്റെ പുത്രൻ എനിക്ക് നൽകിയ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. കുമാരൻ കുറച്ച് കുറുമ്പുകാരനാണ്. എന്നാൽ തന്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ സത്യസന്ധൻ തന്നെയാണവൻ. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നുകൂടി അവനെ പോയി അന്വേഷിക്കേ. ഇല്ല അമ്മേ, മുരുകൻ കൈലാസത്തിലില്ല. മുരുകൻ തന്റെ വാഹനത്തിന്റെ മുകളിൽ കയറി അസുര വേഗത്തിൽ പറന്നത് ശിവഗണങ്ങളും മൂഷിക വാഹനവും നേരിട്ട് കണ്ടതാണ്. മുരുക, നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിനക്ക് എങ്ങനെയാണ് എനിക്ക് തന്ന വാഗ്ദാനം ലംഘിക്കാൻ കഴിഞ്ഞത്? തീർച്ചയായും നീ ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ ലഭിക്കും. എന്നോട് ക്ഷമിച്ചാലും സ്വാമി, ഞാൻ ചെയ്ത കുറ്റം അമ്മയുടെ മനസ്സിൽ വേദനയുണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് തോന്നിയ ആശയം ഏറ്റവും നല്ല ആശയമാണെന്ന് ഞാൻ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്നു സ്വാമി. അതുകൊണ്ടാണ് അങ്ങയോടൊന്ന് വിശദീകരിക്കുക പോലും ചെയ്യാതെ കൈലാസം വിട്ട് ഞാൻ അങ്ങയെ പുറത്തു കൊണ്ടുവന്നത്. സ്വാമി, ഞാൻ അങ്ങയെ മറ്റാരും അറിയുന്നതിന് മുമ്പ് കണ്ണു ചിമ്മുന്ന നേരം കൊണ്ട് കൈലാസത്തിലേക്ക് തിരികെ എത്തിക്കുന്നതാണ്. എന്നാൽ നിനക്കും എനിക്കും അതറിയാമല്ലോ. അല്ലെങ്കിൽ പോലും നമ്മൾ കുറ്റവാളികളാണ്. ഇപ്പോൾ നമ്മൾ കുറ്റം ചെയ്തിരിക്കുകയാണ്. ചെയ്തു പോയ കുറ്റം പ്രയോജനപ്രദമാക്കി മാറ്റാൻ പരിശ്രമിക്കാം. ഇപ്പോൾ അതാണ് ഒരേ ഒരു മാർഗം. അജവാഹനമേ, ദേവഗുരു ബൃഹസ്പതിയെയും മറ്റ് ദേവന്മാരെയും മഹിഷാസുരൻ കടത്തിക്കൊണ്ടുപോയ പാതാള ലോകത്തിലേക്ക് എന്നെ ഉടനെ കൂട്ടിക്കൊണ്ടുപോകൂ. ദേവന്മാരെ, നിങ്ങളെ ഏവരെയും കാണുമ്പോൾ തന്നെ പരിതാപം തോന്നുകയാണ്. ഇല്ലെങ്കിൽ കൂട്ടത്തോടെ വന്ന എന്റെ അസുരമായ ശക്തിയിൽ ഇങ്ങനെ ബന്ധനസ്ഥരായി കിടക്കുമായിരുന്നു. ഇപ്പോഴീ മഹിഷാസുരൻ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ പോകുന്ന അത്ഭുത കാഴ്ച കണ്ടുകൊള്ളൂ. മഹിഷാസുര, വിജയത്തെ പറ്റി ഒന്നും പറയേണ്ടതില്ല. വാക്കുകൾ കൊണ്ട് വീരനായി കാലം കളയാൻ നോക്കാതെ വാ, വന്ന് എന്നോട് യുദ്ധം ചെയ്യ. സാധിക്കുമെങ്കിൽ എന്നെ പരാജയപ്പെടുത്ത. ദേവേന്ദ്ര, നിന്റെ വജ്രായുധവും നിന്റെ ജീവനും ഇപ്പോൾ എന്റെ കയ്യിൽ.
ആരാണ്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ അസ്ത്രം ലക്ഷ്യം കാണാതെ എങ്ങനെയാണ് തിരികെ എന്റെ അടുത്ത് തന്നെ വന്നത്? ഈ യുദ്ധത്തിനിടയ്ക്ക് നുഴഞ്ഞു കയറിയത് ആരാണ്? ശക്തിയാണത്? എങ്ങനെയാണ് ഈ അത്ഭുതം സംഭവിച്ചത്? ആരാണ് നീ? എന്നെ ഭയന്ന് യുദ്ധം ചെയ്യുന്ന ഭീരു ആരാണ്? യുദ്ധക്കളം കാണുന്ന യഥാർത്ഥ വീരനാണ് നീ എങ്കിൽ എന്റെ മുന്നിൽ വാ. രാജൻ, രാജൻ, ഇതാ ഇവനാണ് മുരുകൻ. മഹിഷാസുര, ദേവന്മാരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് അനുവാദമില്ല. ഞാൻ ഇപ്പോൾ പോവുകയാണ്. അമ്മയുടെ അനുവാദം വാങ്ങി വീണ്ടും വരുന്നതായിരിക്കും. യുദ്ധം ചെയ്യാതെ തന്നെ എന്റെ കൺമുന്നിൽ നിന്നും ദേവന്മാരെ എല്ലാം മോചിപ്പിച്ചു കൊണ്ടുപോയില്ലേ ആ ബാലകൻ? എങ്ങനെയാണിത് സംഭവിച്ചത്? ആഹാ, ആ മുരുകൻ എത്ര സുന്ദരനാണ്! വൈരക്കല്ലുകൾ പോലെ തിളങ്ങി നിൽക്കുന്ന കണ്ണുകൾ, പാലുപോലുള്ള നെറ്റിത്തടം, പവിഴമുത്തുകൾ പോലുള്ള പല്ലുകൾ, തൊണ്ടിപ്പഴത്തെ പോലും വെല്ലുന്ന അധരങ്ങൾ, ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ശരീരം, ആഹാ, അവിശ്വസനീയം! ഈ ബാലകൻ എത്ര സുന്ദരനാണ്! ഇവൻ തന്നെ ഇത്രയ്ക്കു സുന്ദരനാണെങ്കിൽ ഈ മുരുകനെ പ്രസവിച്ച അമ്മ പാർവതി എന്തുമാത്രം സൗന്ദര്യവതിയായിരിക്കും! അമ്മേ,
അറിവില്ലാത്ത ബാലനായ അവിടുത്തെ അരുമപുത്രന് അവിടുന്ന് മാപ്പ് നൽകണം. അമ്മേ, അവിടുത്തെ മനസ്സിനെ മുറിവേൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ അവിടുത്തേക്ക് നൽകിയ വാഗ്ദാനം ലംഘിച്ചതല്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, വാഗ്ദാനം ലംഘിച്ചത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അമ്മേ, എല്ലാ തെറ്റുകളും എന്റേത് തന്നെയാണ്. എന്നോട് ക്ഷമിക്കണം. അവിടുന്ന് എന്നോട് എന്തെങ്കിലും പറയൂ. അവിടുത്തെ മൗനം എന്നെ വേദനിപ്പിക്കുകയാണ്.